Hello friends, welcome to Counting Cars. Counting Cars like a large Sagam. About Alcar Joykan, Cherry and Yellow by Jeopardam, Uncle personal, Alien family use Nakuva, Hangle by Jeopardam, and the reward with Custio and the Pagamite. Kudal Cherry and Yellow ingredients and some weekend in the Ningadom Lake at the Camel, the Cherry and Yana, the Eon, Eon Dlite Plus, and 4-door power windows, active at Loriwa and the Yana, Yuruwa, Ningra Friend Lake at the Camel. And at the Padimunana is in a variant, Pinella Korea, the petrol variant and Yana. വെറും 62,000 കിലോമീറ്റർ മാത്രമേ വാഹനം ഇപ്പോൾ നിലവിൽ ഓടിയിട്ടുള്ളൂ. ഇതിൻ്റെ റേറ്റും അതേപോലെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കൂടി തന്നെ ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വരെ കണ്ടേക്കണം. കേരളം മൊത്തം ഡെലിവറിയും കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ഡെലിവറി ആവശ്യമുണ്ടെങ്കിൽ വീട്ടിൽ താഴെ നമ്പറിനകത്തേക്ക് വിളിക്കാം. പിന്നെ നിങ്ങളുടെ കയ്യിൽ വാഹനമുണ്ട്, അത് എക്സ്ചേഞ്ച് ചെയ്യാനും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അതും ഫെസിലിറ്റി അവൈലബിൾ ആണ്. എന്ത് ഡീറ്റെയിൽസ് അറിയണമെങ്കിലും നമ്പറിനകത്തേക്ക് വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയേക്കാം. നമുക്ക് ഈ ഒരു ഇയോണിൻ്റെ ഫുൾ വ്യൂ കണ്ടുവരാം, ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഹ്യുണ്ടായുടെ ഇയോൺ. അപ്പോൾ ഇയോൺ എന്ന് പറയുമ്പോൾ ഒരു കോമ്പാക്ട് കാറാണ്. നമുക്ക് ഒരു സ്മോൾ ഫാമിലിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് പ്രിഫർ ചെയ്യുന്ന ഒരു വാഹനം. എന്തുകൊണ്ട് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ ഓൾട്ടോനേക്കാളും ബെറ്റർ ഇയോൺ തന്നെയാണെന്ന് ഞാൻ പറയും. കാരണം നല്ല ഫീച്ചേഴ്സും അത് കൂടാതെ തന്നെ അത്യാവശ്യം നല്ല കുറച്ചുകൂടി സ്പേസും ഒരു ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വാഹനത്തിൽ തോന്നും. ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡിലൈറ്റ് പ്ലസ് എന്ന് പറയുന്ന വേരിയൻ്റാണ്. ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് 4-door പവർ വിൻഡോസ് ആഡ് ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ക്വാളിറ്റിയും ബിൽഡ് ക്വാളിറ്റിയും അതേപോലെ തന്നെ എന്തെങ്കിലും ഡെൻറ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കൂടെ നോക്കാവുന്നതാണ്. യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഈ വാഹനത്തിൽ ഇപ്പം നിലവിലില്ല. ഇതിൻ്റെ ടയേഴ്സും അത് കൂടാതെ ഫ്രണ്ട് ഭാഗങ്ങളൊക്കെ ക്ലോസ് ആയിട്ട് ലുക്ക് ചെയ്യാൻ നിങ്ങൾക്ക് നിൽക്കാം. ടയർ നമുക്ക് ഫസ്റ്റ് നമ്മൾ ലുക്ക് ചെയ്തേക്കാം. ടയർ നിങ്ങൾ നോക്കുമ്പോൾ 70% മുകളിൽ ടയേഴ്സ് ഇവിടെ നിൽക്കുന്നുണ്ട്. ഫ്രണ്ട് ഭാഗം നമ്മൾ നോക്കുകയാണെങ്കിൽ ഗ്രില്ലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. പിന്നെ ബമ്പറും അതേപോലെ ബോണറ്റായിട്ടുള്ള സീറ്റും കാര്യങ്ങളൊക്കെ നോക്കിയേക്കാം. ഇവിടെ വീലാർസിൻ്റെ അവിടുത്തെ ആ സീറ്റും കൂടി നോക്കിയേക്കാം. ലെഫ്റ്റ് സൈഡിലെ ടയേഴ്സ് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു 70% മുകളിൽ ടയേഴ്സ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ലെഫ്റ്റ് ഭാഗം നോക്കുകയാണെങ്കിൽ റെയിൻ ഗാർഡ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ കൂടാതെ എപിലറിൻ്റെ ഒരു ബ്ലാക്ക് സ്റ്റിക്കർ ഒരു കോട്ടിങ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ ഡൗൺ ഭാഗം നോക്കുകയാണെങ്കിൽ ഇവിടെയും ടയർ ഭാഗം ഒരു 80% മുകളിൽ ടയേഴ്സ് ഇവിടെ നിൽക്കുന്നുണ്ട്. ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ബാക്ക് സൈഡിൽ മൗണ്ടഡ് ആയിട്ടുള്ള ഒരു ടെയിൽ ലാമ്പ് കാണാം. അതുകൂടാതെ തന്നെ ബാക്ക് താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇയോണിൻ്റെ ലോഗോയും ഡിലൈറ്റ് പ്ലസിൻ്റെ ബാഡ്ജും കാര്യങ്ങളൊക്കെ കാണാം. ഇനി നമുക്കിതിൻ്റെ ഇൻറ്റീരിയേഴ്സ് ഒന്ന് പരിചയപ്പെടാം. ഇൻറ്റീരിയർ നിങ്ങൾക്കൂടെ കാണാം. 4-power വിൻഡോസിൻ്റെ ആ ഒരു ബട്ടൺ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൂടെ കാണാം. അതുകൂടാതെ തന്നെ ഇൻറ്റീരിയർ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ മനോഹരമായിട്ടുള്ളൊരു കമ്പനി മെയ്ഡ് സീറ്റ്സ് തന്നെയാണ് കിടക്കുന്നത്. അതുകൂടാതെ തന്നെ ഇതിൻ്റെ ബോണറ്റും അതുകൂടാതെ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയേക്കാം. എക്സ്പേസും കാര്യങ്ങളൊക്കെ വിശദമായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ റൂഫ് നോക്കിയേക്കാം, വളരെ ക്ലീൻ ആയിട്ടുള്ള റൂഫാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ പവർ ഓൺ ചെയ്തിട്ട് ഇതിൻ്റെ കിലോമീറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് പവർ ഓൺ ചെയ്യണം. ഓക്കെ, പവർ ഓൺ ചെയ്തിട്ട് നമുക്ക് ഓഡോമീറ്റർ ഒന്ന് ചെക്ക് ചെയ്യാം. ഓഡോമീറ്റർ നോക്കുമ്പോൾ ഇവിടെ കാണാം, നിങ്ങൾക്ക് ജസ്റ്റ് 62,000 കിലോമീറ്റേഴ്സ് ആണ് ഈ വാഹനം ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിരിക്കുന്നത്. ലെഗ് സ്പേസ് ഒക്കെ നോർമലായിട്ട് ഈ ഒരു സെഗ്മെൻറ്റിൽ വരുന്ന വാഹനത്തിന് വരുന്ന ലെഗ് സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു സ്മോൾ ഫാമിലിക്കൊക്കെ സുഖമായിട്ട് തന്നെ യാത്ര ചെയ്യാൻ പറ്റാവുന്നതാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് സീറ്റ് അടിച്ചിട്ട് ഇതിൻ്റെ എൻജിൻ റൂമും അതുകൂടാതെ തന്നെ ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തേക്കാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇയോണിൻ്റെ ആ ഒരു എൻജിൻ ഭാഗം. അപ്പോൾ എൻജിൻ ഭാഗം നിങ്ങൾക്ക് ഇവിടെ ക്ലീൻ ആയിട്ട് നോക്കാൻ പോകണം. യാതൊരു രീതിയിലുള്ള ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും കാണാനില്ല. ചെറിയ രീതിയിൽ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ക്ലീൻ ചെയ്യാത്തതിൻ്റെ ഭാഗമായിട്ടാണ്. അല്ലെങ്കിൽ യാതൊരു പ്രശ്നവും ഈ വാഹനത്തിന് ഇപ്പോൾ നിലവിലില്ല. ഇതിൻ്റെ ഹുഡായാലും നിങ്ങളോട് നോക്കാം, യാതൊരു രീതിയിലുള്ള ഡെൻറ്റോ കാര്യങ്ങളൊന്നും കാണാൻ പറ്റുന്നില്ല. ഇനി നമുക്കിതിൻ്റെ ബൂട്ട് സ്പേസ് ആണ് ചെക്ക് ചെയ്യേണ്ടത്.
നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു ബൂട്ടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഈ വാഹനം തരുന്നുണ്ട്. കൂടാതെ നിങ്ങൾക്ക് ഇവിടെ ആ പാർസൽ ട്രെയിൻ്റെ അവിടെ രണ്ട് സ്പീക്കേഴ്സ് കാര്യങ്ങളും കാണാം. സീറ്റ് ഡൗൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. കൂടാതെ എഡ്ജ് ടു എഡ്ജ് വ്യൂ കൂടി ഞാൻ തരുന്നുണ്ട്. എല്ലാ ഭാഗവും വിശദമായിട്ട് നോക്കാം. എന്തെങ്കിലും രീതിയിലുള്ള ഒരു പാച്ചോ അല്ലെങ്കിൽ ബെൻഡ് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പോട്ട് ചെയ്യാവുന്നതാണ്. ഡീറ്റെയിൽ ആയിട്ട് നോക്കണമെങ്കിൽ വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നോക്കാം. കണ്ടോ, ഇതിൻ്റെ ആ ഫുഡും കൂടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇയോണിൻ്റെ ഡിലൈറ്റ് 2013 പെട്രോൾ വേരിയൻ്റ് ആയിട്ടുള്ള 62,000 കിലോമീറ്റർ മാത്രം കവർ ചെയ്തേക്കണം ഈ ഒരു വാഹനത്തിൻ്റെ റേറ്റ്. എൻ്റെ റേറ്റ് ഞാൻ പറയാം. അതിനൊക്കെ മുമ്പ് തന്നെ എനിക്ക് ഒരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്യണമെങ്കിൽ എൻ്റെ പേഴ്സണൽ അപ്ഡേറ്റ്സും കൂടാതെ വാഹന സംബന്ധമായിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും അതിൽ കൂടി വരുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. മെസ്സേജ് ചെയ്യണമെങ്കിൽ ഞാൻ റിപ്ലൈ തരുന്നതാണ്. കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം, ഇൻട്രാക്ട് ചെയ്യാനുള്ള ഓപ്ഷനും കൂടി ഉണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ റേറ്റ്, ഇതിൻ്റെ റേറ്റ് 2.10 lakhs ആണ്. എന്നുവെച്ചാൽ 2,10,000 രൂപയാണ് ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ്. നെഗോഷ്യബിൾ ആണ്. വീഡിയോ താഴെ നമ്പറിനകത്തേക്ക് വിളിക്കണമെങ്കിൽ നിങ്ങൾക്ക് നെഗോഷിയേറ്റ് ചെയ്യാം. കാര്യങ്ങളൊക്കെ സംസാരിച്ച് മനസ്സിലാക്കാം. അഡ്വാൻസ് വേണമെങ്കിൽ അഡ്വാൻസ് ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ ഒരു വാഹനം ഉണ്ടെങ്കിൽ അത് എക്സ്ചേഞ്ച് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ലോൺ ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ വേണ്ട ആൾക്കാർക്ക് അതും നിങ്ങൾക്ക് വീഡിയോ താഴെ നമ്പറിനകത്തേക്ക് വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ 2,10,000 രൂപക്ക് നല്ലൊരു ഡീലാണ്. വെറും 62,000 കിലോമീറ്റർ മാത്രം ഓടിക്കണ ഇയോണിൻ്റെ ഡിലൈറ്റ് പ്ലസ് ആണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ അപ്ഡേറ്റ്സും അല്ലെങ്കിൽ ഡീറ്റെയിൽസും. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് കൊടുത്തേക്കാം. പിന്നെ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്തേക്കാം. നമുക്ക് എത്രയും പെട്ടെന്ന് വേറെ വീഡിയോയിൽ കാണാം. തരാം.